അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. മനുഷ്യ മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലങ്ങളായി. പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിനെ സ്മരിക്കുമ്പോഴാണ് മനുഷ്യഹൃദയങ്ങൾക്ക് പൂർണ്ണ സമാധാനവും ആശ്വാസവും ലഭിക്കുക. എന്നാൽ മനുഷ്യൻ അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്നും വിട്ടുമാറിയപ്പോൾ അവരുടെ സമാധാനവും നഷ്ടപ്പെടാൻ തുടങ്ങി. വിശുദ്ധ ഖുർആനിൽ സൂറത്തുർ റഅദിൽ അള്ളാഹു വ്യക്തമാക്കുന്നുണ്ട്, അതായത് വിശ്വസിക്കുകയും അള്ളാഹുവെ പറ്റിയുള്ള ഓർമ്മ കൊണ്ട് മനസ്സുകൾ ശാന്തമായി തീരുകയും ചെയ്യുന്നവരെ ശ്രദ്ധിക്കുക. അള്ളാഹുവെ പറ്റിയുള്ള ഓർമ്മ കൊണ്ടത്രേ മനസ്സുകൾ ശാന്തമായി തീരുന്നത്. ഇന്ന് മനുഷ്യർക്ക് അള്ളാഹുവിനെ ഓർക്കാൻ സമയമില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ മനസമാധാനവും ആശ്വാസവും നഷ്ടപ്പെട്ടിരിക്കുന്നു. അനശ്വർ ദുരന്തങ്ങളുടെ പടുകുഴിയിലേക്ക് ആണ്ടുപോയിരിക്കുന്നു. ദുരന്തങ്ങൾ ഒരു പതിവ് കാഴ്ചയായി മാറി. അടിമകൾ നന്ദി കെട്ടവനായപ്പോൾ അള്ളാഹു അവൻ്റെ അനുഗ്രഹങ്ങൾ നമ്മിൽ നിന്നും എടുത്തു കളഞ്ഞു എന്നുപോലും നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. അതെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വരുന്ന വാർത്തകൾ മനസ്സിന് സമാധാനം നൽകുന്നതല്ല. വികസിത രാജ്യങ്ങളായ അമേരിക്ക, ചൈന പോലുള്ള പടുകൂറ്റൻ സാങ്കേതിക വിദ്യയുടെ വാഹകരായ രാജ്യങ്ങൾ പോലും ദുരിതങ്ങളിൽപ്പെട്ടത് പത്രമാധ്യമങ്ങളുടെ നാം അറിഞ്ഞു. അതിനു പുറമെ ഒരുപാട് ദുരന്തങ്ങൾ തുർക്കി പോലുള്ള രാഷ്ട്രങ്ങളിലും നടന്നു. അതെ, പടുകൂറ്റൻ കാട്ടുതീകൾ തുർക്കിയെ ഒന്നടങ്കം ഭീതിയിലാഴ്ത്തിയിരിക്കുന്നു. ഇപ്പോഴിതാ മാധ്യമങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ കണ്ട് ഭീതിയിലായിരിക്കുകയാണ് ലോക ജനസമൂഹം. റിപ്പോർട്ടുകൾ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. 2021 എന്നത് കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന പാർശ്വഫലങ്ങൾ ഏറ്റവും പ്രകടമായ വർഷങ്ങളിൽ ഒന്നാണ്. കാലാവസ്ഥാ വ്യതിയാനം മൂലം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചൂട് കൂടുകയും അത് ഉഷ്ണതരംഗത്തിന് കാരണമാവുകയും ചെയ്തു. ഇതോടെയാണ് കാട്ടുതീ രൂക്ഷമായതെന്ന് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നു. വിവിധ രാജ്യങ്ങളിലായി ആയിരക്കണക്കിന് പ്രദേശങ്ങൾ ഇന്നും കത്തുകയാണ്. യൂറോപ്പ്, അമേരിക്ക, ഏഷ്യ, ഓസ്ട്രേലിയ, ആഫ്രിക്ക തുടങ്ങിയ വൻകരകളിൽ സജീവമായ കാട്ടുതീ പടർന്നു കയറുമ്പോൾ അന്റാർക്ടിക്കിൽ അതിശക്തമായ മഞ്ഞുരുക്കമാണ് സംഭവിക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. ഹരിതഗൃഹവാദങ്ങളുടെ ബഹിർഗമനത്തിന് തടയിടാൻ കഴിയാത്തിടത്തോളം ഈ ദുരന്തങ്ങൾക്ക് ശക്തിയേറുകയുള്ളൂവെന്ന് ശാസ്ത്രജ്ഞരും മുന്നറിയിപ്പ് നൽകുന്നു. ഹരിതഗൃഹവാതക ഉദ്വമനം മൂലം ആഗോള താപനില ഉയരുന്നത് ഗ്രഹത്തിലുടനീളം അഗ്നിബാധയുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്ന് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നു. യൂറോപ്പിലെ ചില ഭാഗങ്ങളിൽ കടുത്ത ചൂടാണ് അനുഭവപ്പെടുന്നതെങ്കിൽ അതേസമയം ചൂടുകൂടിയ ഉണങ്ങിയ പ്രദേശമായ കാലിഫോർണിയയിൽ അതിശക്തമായ കാട്ടുതീ പടരുകയാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. അമേരിക്ക അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തീപിടുത്തം നിയന്ത്രിക്കാൻ പോരാടുകയാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. സുബ്ഹാനല്ലാഹ്, വളരെ വലിയ മുന്നറിയിപ്പാണ് ഇത്തരം റിപ്പോർട്ടുകൾ ലോക ജനസമൂഹത്തിന് നൽകുന്നത്. മനുഷ്യൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുന്ന ഇത്തരം ദുരിതങ്ങൾ ലോകത്തിൻ്റെ അന്ത്യത്തെ വിളിച്ചോതുന്നു. അതിവേഗത്തിൽ അധികരിച്ചു വരുന്ന ചൂടാണ് കാട്ടുതീക്ക് കാരണം. പ്രശസ്ത ശാസ്ത്രജ്ഞനായ സ്റ്റീഫൻ ഹോക്കിംഗ് പറഞ്ഞത് നമുക്കെല്ലാവർക്കും ഒരു പാഠമാണ്. അദ്ദേഹം പറഞ്ഞത് നാം ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. അദ്ദേഹവും മറ്റു അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞരും പറയുന്നതായി കാണാം, അധികരിച്ചു വരുന്ന താപനില ലോകത്തിൻ്റെ അന്ത്യത്തിന് വരെ കാരണമാകുന്നു. എല്ലാം സന്തുലിതാവസ്ഥയിലാക്കി തന്ന അള്ളാഹു എത്രത്തോളം മഹത്വമുള്ളവനാണെന്ന് ഇത്തരം പ്രതിഭാസങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പരിശുദ്ധ ഇസ്ലാമും നമുക്ക് മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. മനുഷ്യ സമൂഹം മോശമായി കഴിഞ്ഞാൽ ചൂടുകാറ്റുകളും മറ്റും ലോകത്ത് പ്രത്യക്ഷമാകും. ഇത് പിന്നീട് മനുഷ്യ സമൂഹത്തിന് ഭീഷണിയാവുകയും ചെയ്യും. അള്ളാഹു നമ്മെ ഇത്തരത്തിലുള്ള ദുരിതങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. ദുരന്തങ്ങൾ വരുന്നതിന് മുമ്പ് അവനിലേക്ക് ഖേദിച്ചു മടങ്ങാൻ അവൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.